അമൃത് വേണി ഹേർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈ കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്സ് കൂന്ത അമൃത് വേണിമി അഴകമോര അമൃത്വേണി ഹെയർ ഫോർ വിമൻ സഹ്യാദ്രി പ്രോസിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ നാല് തിങ്കളാഴ്ച അവധി ദിനമായിരുന്ന ഇന്നലെ സർക്കാർ ജീവനക്കാർ ജോലിക്കെത്തി രണ്ട് ലക്ഷത്തോളം ഫയലുകൾ തീർപ്പാക്കി സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം സർക്കാർ ഓഫീസുകളിലായി എഴുപത് ശതമാനം ജീവനക്കാർ ഹാജരായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഒരു അവധി ദിവസം ജോലിക്കെത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ജീവനക്കാർ ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിൽ പങ്കെടുത്തത് ജമ്മുകശ്മീരിൽ പിടിയിലായ രണ്ട് ലക്ഷറെ ത്വയ്ബ ഭീകരരിൽ ഒരാൾ ബിജെപി നേതാവ് ന്യൂനപക്ഷ മോർച്ചയുടെ ഐടി സെൽ മുൻ മേധാവിയാണ് പിടിയിലായ താലിബ് ഹുസൈൻ ഷാ താലിബിനെയും കൂട്ടാളി ഫൈസൽ അഹമ്മദ്ദാറിനെയും നാട്ടുകാരാണ് ജമ്മുവിലെ റിയാസിൽ നിന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ഭീകരരെ പിടികൂടിയതിന് നാട്ടുകാർക്ക് രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു ജീവന ഭീഷണിയുണ്ടെന്ന് സ്വർണ്ണക്കടത്തേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും

നാലു മാസമായി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളെന്ന് സഹോദരൻ നിസാർ പറഞ്ഞെന്ന് പോലീസ് അറിയിച്ചു ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഉപദേശിച്ചതേയുള്ളൂവെന്നുമാണ് നൌഫൽ പറയുന്നത് രാഹുൽഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ എസ്എഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു സിപിഎം നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പിരിച്ചുവിടൽ പകരം ഏഴംഗ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ചുമതല നൽകി സ്വർണ്ണക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടിൽ സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യും കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത് പി സി ജോർജിന് ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പീഡനക്കേസിലെ പരാതിക്കാരി പോലീസ് ചുമത്തിയ വകുപ്പുകൾക്കപ്പുറം ചില കാര്യങ്ങളുണ്ട് കൊച്ചിയിൽ അഭിഭാഷകൻ ബി എ ആളൂരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ പീഡനക്കേസിൽ അറസ്റ്റിലായ പി സി ജോർജിന് ജാമ്യം അനുവദിച്ച കോടതിയുടെ നടപടി ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തിയെന്ന് ജസ്റ്റിസ് പീഡന പരാതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് പോലീസ് അടിമകളായി എതിർക്കുന്നവരെ പീഡനക്കേസിൽ കൊടുക്കുന്ന രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ജസ്റ്റിസ് കമാൽപാഷ പറഞ്ഞു കെഎസ്ആർടിസിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു അഡ്മിഷൻ വല്ലതും നോക്കിയോ ഫീസ് അഡ്വാൻസ് ഒരു ലക്ഷം ഒരു ലക്ഷം സ്വർണം കൊണ്ട് പണയം വെക്കേ കെ എസ് എഫ് പലിശ കുറവുണ്ട് സ്വർണം പണയം വെക്കാനൊന്ന് തരണം ഉനിക്കെവിളോ ധൈര്യം വരുന്ന ഈ പൊണ്ണു കല്യാണത്തിക്കാകെ തീർത്തു വെക്കുന്ന തങ്കനൊക്കെ അടമാനം വെച്ചിട്ട്

ഇയാൾ എ കെ ജി സെന്റർ പരിസരത്ത് ഇല്ലായിരുന്നുവെന്ന് മൊബൈൽ ടവർ പരിശോധനയിൽ തെളിഞ്ഞെന്ന് പോലീസ് വിമാനയാത്ര നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ആഭ്യന്തര സർവീസുകൾക്കും അന്താരാഷ്ട്ര സർവീസുകൾക്കും കോവിഡ് മഹാമാരിക്കാലത്തിന് മുൻപുള്ളതിനേക്കാൾ ഉയർന്ന നിരക്കാണ് കമ്പനികൾ ഈടാക്കുന്നത് പ്രവാസികൾക്കും ടൂറിസം മേഖലയ്ക്കും സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാണ് കത്ത് നൽകിയത് മുഖ്യമന്ത്രി അഭിമാനമില്ലാത്ത നേതാവായെന്നും ഉളുപ്പ് വേണമെന്ന വി എസ് അച്യുതാനന്ദന്റെ പഴയ വാക്കുകളാണ് തനിക്ക് പറയാനുള്ളതെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പി സി ജോർജിന്റെ അറസ്റ്റ് പ്രതികാര നടപടിയാണ് സരിതയെ വിശ്വസിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് സ്വപ്നയെ വിശ്വസിക്കാത്തത് എ കെ ജി സെന്റർ ആക്രമണം ഇ പി ജയരാജന്റെ ആസൂത്രണമാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി എ കെ ജി സെന്ററിനും കോട്ടയം ഡി സി സി ഓഫീസിനും നേരെ ആക്രമണം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രണ്ടിടത്തും പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണം സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട് മാർക്സിസ്റ്റ് സംഘമാണ് പ്രതികളെന്ന് ബോധ്യമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് പോലീസിനെ അപമാനമാണ് അദ്ദേഹം പറഞ്ഞു നികുതി വെട്ടിച്ചുള്ള സ്വർണാഭരണ വിൽപ്പന പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇവയെ ബില്ലിന്റെ പേരിൽ ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വ്യാപാരികൾ പരാതിപ്പെട്ടു സ്വർണവ്യാപാരശാലകളിലെ മിന്നൽ പരിശോധന നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു നേമത്തുള്ള കോച്ചിംഗ് ടെർമിനൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ തറക്കല്ലിട്ട പദ്ധതി പൂർത്തിയായാൽ കോച്ചുകളുടെ അറ്റകുറ്റപ്പണി പൂർണമായി ഇങ്ങോട്ട് മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭാ ചെയർമാൻ സ്ഥാനം ഉടനെ രാജിവയ്ക്കണമെന്ന വി ഒ പൈലപ്പിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സി ചെയർമാൻ സ്ഥാനം രണ്ടു പേർക്കു കൂടി പങ്കിടേണ്ടതുതിനാലാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത് മുൻ ധാരണയനുസരിച്ച് ജൂൺ രാജിവയ്ക്കേണ്ടതായിരുന്നു ആദ്യ ഒന്നരവർഷം വി ഒ പൈലപ്പനും പിന്നീട് രണ്ടര വർഷം എ ബി ജോർജ്ജിനും അവസാന ഒരു വർഷം ഷിബു വാലപ്പനും ചെയർമാൻ സ്ഥാനം നൽകാനാണ് കോൺഗ്രസിലെ ധാരണ ജിസിഡിഎ ലേസർ ഷോ പദ്ധതിയിലെ അഴിമതിയിൽ മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ എൻ വേണുഗോപാൽ അടക്കം ഒൻപത് പേർക്കെതിരെ വിജിലൻസ് കേസെടുത്തു ഒരു കോടിയോളം രൂപ സർക്കാരിന് നഷ്ടം ഉണ്ടാക്കിയതിനാലാണ് കേസെടുത്തത് जीसीडीए मुन सेक्रेटरी आर ला अड़कमुद्धति पाकिडमेजिंग डायरेक्टर सुनिया महेश कुमार डायरेक्टर महेश कुमार हंसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले है फिर से तो होंगे वो खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं जॉय आलू जिनके लिए रिश्ते ज्यादा कीमती होते हैं जॉय आलू वर्ल्ड्स फेवरेट चूला इंडिगो विमान सर्विस वैगी आर कल रुद इंडिगो अंपत् शतम सर्वीस എയർ എയർഇന്ത്യയിൽ ജോലിക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഇൻഡിഗോ ജീവനക്കാർ കൂട്ടമായി മെഡിക്കൽ ലീവ് എടുത്തതുമൂലമാണ് വിമാന സർവീസുകൾ വൈകിയതെന്നാണ് റിപ്പോർട്ട് ഇൻഡിഗോയോട് വിശദീകരണം കോടതിയുടെ പരിഗണനയിലുള്ള ഗൌരവമുള്ള കേസുകൾ ഡിജിറ്റൽ മീഡിയകളും സമൂഹമാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് നിയന്ത്രിക്കണമെന്ന് സുപ്രീംകോടതി ജഡ്ജി ജെബി പാർഡിവാല തെളിവുകൾ പരിശോധിച്ചും നിയമം വ്യാഖ്യാനിച്ചും ജഡ്ജിമാർ എന്തു വിധിക്കുമെന്നല്ല മാധ്യമങ്ങൾ എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിക്കുന്ന അവസ്ഥയാണ് ഇതിനെതിരെ പാർലമെന്റ് നിയമം കൊണ്ടുവരണമെന്ന് ഒരു സെമിനാറിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യറിയുടെ അവസ്ഥ കണ്ട് അപമാനത്താൽ തലകുനിക്കുന്നുവെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ എം പി ജുഡീഷ്യറിയിലെ ചിലർ നീതിന്യായ വ്യവസ്ഥയെ ഇടിച്ചു താഴ്ത്തുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നൽകേണ്ട ഇടം നൽകാതെ മുഹമ്മദ് സുബൈറിനെ അറസ്റ്റ് ചെയ്തത് ഒരു ഉദാഹരണമാണ് നിയമവ്യവസ്ഥയുടെ ലംഘനം കോടതി കണ്ടില്ലെന്ന് നടിക്കുന്നത് അത്ഭുതപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു സമാജ്വാദി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കുന്നു എല്ലാ ഭാരവാഹികളെയും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനം മാത്രമാണ് നിലനിർത്തിയത് പാർട്ടിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുകയാണെന്ന് അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കി ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിലെ മാളിലുണ്ടായ വെടിവെയ്പ്പിൽ നിരവധി പേർ മരിച്ചെന്ന് റിപ്പോർട്ട് ഏതാനും പേർക്ക് പരിക്കുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾകീപ്പറും മലയാളിയുമായ ഇ എൻ സുധീർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ മികച്ച ഗോൾ കീപ്പറെന്ന് പേരെടുത്ത അദ്ദേഹം രാജ്യത്തിനായി ഒമ്പത് മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റിൽ കൂറ്റൻ ലീഡ് ലക്ഷ്യമാക്കി ഇന്ത്യ മൂന്നാം ദിനത്തിലെ കളി നിർത്തുമ്പോൾ മൂന്ന് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്ത്യക്കിപ്പോൾ ആകെ റൺസിന്റെ ലീഡായി നേരത്തെ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസിനെ പുറത്താക്കിയ ഇന്ത്യ നൂറ്റിമുപ്പത്തിരണ്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കിയിരുന്നു അഞ്ചിനെ എൺപത്തിനാല് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് ഇരുന്നൂറ് റൺസ് കൂടി കൂട്ടിച്ചേർത്തു ജോണി ബെയർസ്റ്റോയുടെ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിനെ രക്ഷിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി ഡെയിലി വേണ്ടി വായിച്ചത്